ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ റംബൂട്ടാൻ്റെ വീഡിയോകളായിരുന്നു. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു, ഒരുപാട് പേര് കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, റംബൂട്ടാൻ കാണുമ്പോൾ കൊതിയാകുന്നു. കുറച്ച് പേര് പറഞ്ഞു പായ്ക്കിയത് അയക്കാൻ. അങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ വന്നു. ഞാൻ എന്തായാലും ഹാപ്പിയായി. അതുപോലെ തന്നെ നമ്മുടെ റംബൂട്ടാന് നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനൊക്കെ വളരെയധികം നല്ലതാട്ടോ. ഞാനതൊന്ന് പറയാൻ വിട്ടുപോയി, അത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, എന്താണ് ഈ ചേമ്പിൻ്റെ ചോട്ടിലിങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം കർക്കിടക മാസമാണ്. അപ്പം കർക്കിടക മാസത്തിൽ പൊതുവെ നമ്മൾ ഇലക്കറികളൊക്കെ കഴിക്കും, ഇലക്കറികൾ കഴിക്കും. അതുപോലെ തന്നെ നമ്മൾ കർക്കിടക മരുന്ന്, കർക്കിടക കഞ്ഞി വെച്ച് കുടിക്കും അല്ലേ. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കർക്കിടക മാസത്തിൽ ഞാനൊരു വീട് ഇട്ടായിരുന്നു. 10 ഇല കറികൾ കൊണ്ട് ഒരു കറി ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാണാത്തവർ പോയി കാണുക. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഈ ചേമ്പാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഈ ചേമ്പിൻ്റെ പേര് ചീര ചേമ്പ് എന്നാണ്. അധികം ആർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ കാണുന്നതാണ് ചീര ചേമ്പ്. നമ്മൾ പണ്ട് കാലത്തൊക്കെ പൊതുവെ മഴക്കാലമൊക്കെ ആകുമ്പം കൊട പോലെ ഉപയോഗിച്ചിരുന്നു അല്ലേ ഇത്. പക്ഷേ ഈ ഈ ചേമ്പിന് നമുക്ക് അങ്ങനെ കൊട പോലെയൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചീര ചേമ്പ് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയണതെന്ന് അറിയാനായിട്ട്. ഇത് കണ്ടോ, ഈ ചേമ്പിൻ്റെ ഇവിടെ ചെറിയ, ഞാനൊന്നുകൂടെ വീഡിയോ എടുത്ത് കാണിക്കാം. ഈ ചേമ്പിൻ്റെ ഇവിടെ ഓരോ ചെറിയ ചെറിയ ഹോളുകളുണ്ടാവും, കണ്ടോ ഉണ്ടോ, ചെറിയ ഹോളുകളായിട്ട്. സാധാരണ ചേമ്പുകളിൽ നമ്മളങ്ങനെ കാണാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചീര ചേമ്പിനെ തിരിച്ചറിയുന്ന ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ചീര ചേമ്പ് തിരിച്ചറിയുന്ന ഇങ്ങനെയാണ് അതിൻ്റെ ഹോളുകൾ ഉണ്ടാവും, കണ്ടോ. ഇതേപോലെ ഇവിടെയും ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കാണുന്നതാണ് ചീര ചേമ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതിങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതിന് ഒട്ടനവധി, കണ്ടോ, അതിൻ്റെ തൈകൾ, ചെറിയ ചേമ്പൻ തൈകളുണ്ട്. ഇതാണ് നമ്മൾ നട്ട് വയ്ക്കുന്നത്. ഇതുണ്ട്, ഇത് 1, 2, 3 അങ്ങനെ ഒരുപാടിൻ്റെ ചോട്ടിക്കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ നട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ചീര ചേമ്പെന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചീര പൊതുവെ അതിൻ്റെ തണ്ടും ഇലയും കറിക്കായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഈ ചേമ്പിൻ്റെ തണ്ടും ഇലയും നമ്മൾ കറികൾക്കായിട്ട് ഉപയോഗിക്കും. നമ്മൾ കറിയായിട്ടും ഉണ്ടാക്കും, അതുപോലെ തോരനായിട്ടും ഉണ്ടാക്കും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലയാണ് ഈ ചീര ചേമ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്കെന്തായാലും, ഞാൻ ഇന്നത്തെ വീഡിയോ ചീര ചേമ്പ് കൊണ്ട് തോരൻ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ ചീര ചേമ്പ്. അത് കാണാൻ എന്ത് ഭംഗിയല്ലേ, കാണാനായിട്ട് നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയിലാണ് നിൽക്കുന്നത്, കണ്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, കാണാൻ നല്ലൊരു ഭംഗിയാണ് ചീര ചേമ്പിൻ്റെ, കണ്ടോ. ഇങ്ങനെ നടുവേ ഇങ്ങനെ ഒരു ഇത് പോയിട്ട് കറക്റ്റ് കറക്റ്റ്, അതെല്ലാം എന്ത് രസമാണ് കാണാൻ തന്നെ അല്ലേ. നമ്മൾ തോരൻ കറി വെക്കാനായിട്ട് ഒരു തണ്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ മുറിച്ചെടുക്കുകയാണ്, കണ്ടോ. നമ്മൾ ഒരു തണ്ടാണ് ഉപയോഗിക്കുന്നത്, കണ്ടോ, നല്ല രസമുണ്ടല്ലേ. നമ്മളങ്ങനെ തോരൻ വെക്കാനുള്ള ഇലയും തണ്ടും മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിന്ന് എന്തായാലും നമ്മൾ ചീര ചേമ്പ് കൊണ്ട് ഒരു തോരനാണ് വെക്കാൻ പോകുന്നത് ഈ കർക്കിടക മാസത്തിൽ. അപ്പോൾ നമുക്ക് ചീര ചേമ്പ് കൊണ്ട് തോരൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. നമ്മളാദ്യം പറിച്ചെടുത്തുകൊണ്ട് വന്ന ചേമ്പിൻ്റെ താഴ്ഭാഗം, തണ്ടിൻ്റെ നമ്മളതിൻ്റെ തൊലി ചീകി കളയുകയാണ് ചെയ്യുന്നത്. നമ്മളത് ചീകി കളഞ്ഞിട്ടാണ് നമ്മളത് അരിഞ്ഞെടുക്കാനായിട്ട് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് നന്നായിട്ട് അതൊന്ന് ചീകി എടുത്ത് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാം നന്നായിട്ട് ചീകി എടുത്തു. അങ്ങനെ അതിൻ്റെ തണ്ടും ഇലയും കൂടി നന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ കാണുമ്പോൾ അറിയാം നമ്മൾ ചീരയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ്
ഇരിക്കുന്നത്. അപ്പം അങ്ങനെയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങ, കുറച്ച് ഉള്ളി, പച്ചമുളക്, ഞാൻ കാന്താരിയാണ് എടുത്തേക്കുന്നത്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് വേണം. നമ്മൾ സാധാരണ എങ്ങനെയാണോ ഒരു തോരൻ കറി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത്. ചിലവർ അതിൻ്റെ അകത്ത് വെളുത്തുള്ളി ഇടാറുണ്ട്, വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എണ്ണ ഒഴിച്ച് കടുകിട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണയിലേക്ക് ഒന്ന് ചേരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേമ്പ് തണ്ടും ഇലയും എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ട് രണ്ടായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, എല്ലാം കൂടി ഒന്നിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്ര ഉണ്ടെങ്കിലും നമ്മളത് വെന്ത് വരുമ്പം കുറേ അധികം കുറഞ്ഞായിട്ട് തോന്നും. നമുക്കറിയാലോ ചീര ഇലക്കറിയൊക്കെ വയ്ക്കുമ്പം കുറവായിരിക്കും കാണുക. അതുപോലെ അതിന് പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇലക്കറിയൊക്കെ ആയതുകൊണ്ട് അധികം ഉപ്പിടേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കതൊന്ന് മൂടി വയ്ക്കാം, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം വേവിക്കാനായിട്ട് വയ്ക്കാം. ഇതിന് ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ടില്ല, അതിലെ വെള്ളം തന്നെ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ കറി, നമ്മുടെ തോരൻ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ കറി റെഡിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചീര ചേമ്പുകൊണ്ടുള്ള തോരൻ കറി റെഡിയായിട്ടുണ്ട്. വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ ചീര ചേമ്പിന് കിഴങ്ങുണ്ടാവില്ല, ചേമ്പുണ്ടാവില്ല, അതൊരു വലിയൊരു പ്രത്യേകത കൂടിയാണ്. അപ്പം സാധാരണ നമ്മൾ ചീരക്കറി എങ്ങനെയാണോ ചീരത്തോരൻ എങ്ങനെയാണോ കൂട്ടുന്നത് അതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ചീര ചേമ്പ് കൊണ്ട് തോരൻ ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടു. അപ്പോൾ എല്ലാവർക്കും വീടുകളിൽ ഉണ്ടെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതില്ലെങ്കിലും കർക്കിടക മാസത്തിൽ നമ്മൾ ഇലക്കറികൾ വളരെയധികം കൂട്ടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി വെച്ച് കുടിക്കുന്നതൊക്കെ നല്ലതാണ്. അതിൻ്റെ കിറ്റൊക്കെ നമുക്ക് ലഭിക്കും കടകളിൽ, അതൊക്കെ വെച്ചൊന്ന് കുടിച്ച് നോക്കുക, വളരെയധികം ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ നിർത്തുകയാണ്. കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നിങ്ങളോട് കൂടുതൽ ഇങ്ങനെ റിലാക്സ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഞാനും വളരെ ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം.